സോറിയാസിസ്. കാരണങ്ങളും പരിഹാരവും. ചർമ്മത്തെ ബാധിക്കുന്ന ഒരു ദീർഘകാല രോഗമാണ് സോറിയാസിസ്. വളരെ വ്യാപകമായി കാണപ്പെടുന്ന ചർമ്മ പ്രശ്നങ്ങളിൽ ഒന്നാണിത്. തലയിലും മറ്റു ഭാഗങ്ങളിലും കട്ടിയുള്ള ശൽക്കങ്ങൾ രൂപപ്പെടുന്നതാണ് രോഗത്തിന്റെ മുഖ്യ ലക്ഷണം. തൊലിയുടെ സ്വാഭാവികമായ സൗന്ദര്യവും മൃദുത്വവും നഷ്ടപ്പെടാൻ ഇത് ഇടയാക്കും. 5 മുതൽ 10% രോഗികളിലും സോറിയാസിസിനോട് അനുബന്ധമായി സന്ധിവാതവും ഉണ്ടാകാറുണ്ട്. ആയുർവേദം, ഏകം, സിദ്ധമം എന്നീ പേരുകളിലാണ് സോറിയാസിസിനെ സൂചിപ്പിക്കുന്നത്. കാരണങ്ങൾ. ആഗോള ജനസംഖ്യയുടെ 1% ഈ രോഗമുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയിലുണ്ടാകുന്ന തകരാറുകൾ, വിരുദ്ധാഹാരങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, മനസംഘർഷം, ജീവിത രീതിയിലെ അനാരോഗ്യ പ്രവണതകൾ, ഇവയൊക്കെ സോറിയാസിസിന് ഇടയാകാറുണ്ട്. പാരമ്പര്യമായി സോറിയാസിസ്, മറ്റ് ചർമ്മരോഗങ്ങൾ, ആസ്മ തുടങ്ങിയവ ഉള്ളവർക്കും സോറിയാസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോറിയാസിസ് തിരിച്ചറിയാം. തലയിലും കൈകാൽ മുട്ടുകളുടെ പുറംഭാഗത്തും കട്ടിയുള്ള ശൽക്കങ്ങൾ രൂപപ്പെടുന്നതാണ് രോഗത്തിന്റെ മുഖ്യ ലക്ഷണം. തലയിൽ താരന്റെ രൂപത്തിലാണ് പലരിലും ഈ രോഗം ആരംഭിക്കുക. തൊലിയിൽ നിന്ന് ചാരനിറത്തിലുള്ള ചെതുമ്പലുകൾ പൊടി രൂപത്തിലോ പാളികളായോ ഇളകി വരും. തൊലി കട്ടികൂടി രൂക്ഷമായിരിക്കുക. ചൊറിച്ചിൽ, നിറംമാറ്റം, ചെതുമ്പലോടുകൂടിയ ചുവന്ന പാടുകൾ, രൂക്ഷമായ മുടികൊഴിച്ചിൽ, രക്തം പൊടിയുക തുടങ്ങിയ ലക്ഷണങ്ങളും സോറിയാസിസ് ബാധിച്ചവരിൽ കാണാറുണ്ട്. ചിലരിൽ തൊലിപ്പുറത്ത് വെളുത്തുള്ളികൾ പറ്റിയതുപോലെയുള്ള കട്ടികൂടിയ പാടുകളുണ്ടാകും. ദീർഘകാലമായി വിട്ടുമാറാതെയിരിക്കുന്ന ഉപ്പൂറ്റിയിലെയും കൈവെള്ളയിലെയും വിള്ളലുകൾ സോറിയാസിസിന്റെ സൂചനയാകാം. സോറിയാസിസും സന്ധിവാതവും. 5 തരം സന്ധിവാത രോഗങ്ങളാണ് പ്രധാനമായും സോറിയാസിസ് രോഗികളിൽ കണ്ടുവരുന്നത്. 60% രോഗികളിലും സന്ധിവേദന ഉണ്ടാകുന്നതിന് മുൻപു തന്നെ ചർമ്മത്തിൽ പാടുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്നാൽ ചിലരിൽ പാടുകൾ ഉണ്ടാകുന്നതിന് വളരെ നാൾ മുമ്പ് തന്നെ സന്ധിവേദന അനുഭവപ്പെടാറുണ്ട്. കൈവിരലിലെ സന്ധികൾ കൂടാതെ കാൽമുട്ടുകൾ, തുടയെല്ലിലെ സന്ധി തുടങ്ങിയവയെയും രോഗം ബാധിക്കാറുണ്ട്. സന്ധികളിൽ ചൊറിച്ചിൽ, വീർപ്പം, വ്രണങ്ങൾ, കണ്ണിൽ ചുവപ്പ്, മൂത്രനാളിയിൽ അണുബാധ, നടുവേദന തുടങ്ങിയവ സന്ധിവാതം ബാധിച്ച സോറിയാസിസ് രോഗികളിൽ കാണാറുണ്ട്. ഇവരിൽ വിരലുകൾ വീർത്ത് നഖങ്ങൾ പുഴിഞ്ഞ് കട്ടികൂടിയിരിക്കുകയും ചെയ്യും. നടുവേദന പുരുഷന്മാരിൽ കൂടുതലായി കണ്ടുവരുന്നു. ചികിത്സ. സോറിയാസിസ് വീണ്ടും ആവർത്തിക്കുന്ന ഒരു രോഗമാണ്. അതിനാൽ തുടർ ചികിത്സയും പരിചരണവും അനിവാര്യമാണ്. മരുന്നുകൾ തുടർച്ചയായി ഉപയോഗിക്കുന്നതിനോടൊപ്പം ജീവിത രീതി മെച്ചപ്പെടുത്തുകയും ലഘുവ്യായാമങ്ങൾ ശീലമാക്കുകയും വേണം. സ്നേഹപാനം അഥവാ അധികമാത്രയിലുള്ള നെയ്യ് കഴിപ്പിക്കൽ, സ്വേദനം, വമനം, വിരേചനം, തക്രധാര തുടങ്ങിയ ചികിത്സകൾക്ക് സോറിയാസിസ് നിയന്ത്രണത്തിലാക്കാനും ആവർത്തന സ്വഭാവം കുറയ്ക്കാനും കഴിയും. സോറിയാസിസ് ആവർത്തിക്കാതിരിക്കാൻ മരുന്നുകൾ മുടങ്ങാതെ ഉപയോഗിക്കുക. ആഹാരം. സോറിയാസിസ് പ്രതിരോധത്തിൽ ആഹാരത്തിനും പങ്കുണ്ട്. വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കേണ്ടത് രോഗനിയന്ത്രണത്തിന് അനിവാര്യമാണ്. അതുപോലെ അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ 6 മാസമെങ്കിലും പഴകിയത് ഉപയോഗിക്കുന്നതാണ് ഉചിതം. തഴുതാമ, മഞ്ഞൾ, നെല്ലിക്ക, ചെറുപയർ, ക്യാരറ്റ് ഇവ സമൃദ്ധമായി ഭക്ഷണത്തിൽ പെടുത്തുന്നത് സോറിയാസിസ് രോഗത്തെ നിയന്ത്രിക്കാറുണ്ട്. അതുപോലെ ഉപ്പും കൊഴുപ്പുകൂടിയ വിഭവങ്ങൾ, ചെമ്മീൻ, ഞണ്ട്, തൈര്, ഉഴുന്ന് ഇവ ഒഴിവാക്കുകയും വേണം. വ്യായാമം. ചർമ്മത്തിലെ കോശങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സോറിയാസിസ് രോഗിക്ക് വ്യായാമം കൂടിയേ തീരൂ. നടത്തം, സൈക്ലിംഗ് ഇവ ശീലമാക്കാം. മാനസിക സമ്മർദ്ദം. മാനസിക സമ്മർദ്ദം സോറിയാസിസ് രോഗത്തെ ഗണ്യമായി കൂട്ടുന്ന ഒരു ഘടകമാണ്. കപാലഭാതി, അനുലോമ വിലോമ പ്രാണായാമം ഇവ ശീലമാക്കുന്നത് രോഗിയുടെ മാനസിക നിലവാരം മെച്ചപ്പെടുത്താറുണ്ട്. ഒപ്പം മതിയായ ഉറക്കവും വിശ്രമവും രോഗശാന്തി ഉറപ്പാക്കും. അയ്യപ്പാല കേരതൈലം പുറമേ പുരട്ടുന്നതും ചെറുപയറും നെല്ലിക്കയും പുഴുങ്ങിയരച്ച് പുരട്ടി മെഴുക്കിളക്കുന്നതും സോറിയാസിസ് രോഗത്തിന്റെ തീവ്രത കുറയ്ക്കും. പുകവലി, മദ്യപാനം ഇവ പൂർണ്ണമായും ഒഴിവാക്കണം.